ഇൻഡസ്ട്രിസിനെ എതിരെയും അതിശക്തമായ വിമർശനം മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ പ്രതികരണം നമുക്ക് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ അതിഥികൾ ചേരുന്നുണ്ട്. കേസരി മുഖ്യ പത്രാധിപർ ഡോക്ടർ എൻ ആർ മധു ചേരുകയാണ്. ശ്രീ എൻ ആർ മധു, ഇതിൽ രണ്ടു പേര് കൃത്യമായിട്ട് ഉന്നയിക്കുന്നുണ്ട്, എന്നാൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പാർട്ടി സെക്രട്ടറി ഇന്നലെ മലക്കം പറയുകയും ചെയ്തു. ഇതെന്താണ് മനസ്സിലാക്കേണ്ടത്? കേരളത്തിലേത് ഒരു താലിബാൻ വൽക്കരിക്കപ്പെട്ട ഇടതുപക്ഷ സർക്കാരാണ്. താലിബാന്റെ മുഖ്യ സ്വഭാവം എന്ന് പറയുന്നത് വിഗ്രഹ ഭഞ്ജനമാണ്. അത് കേരളത്തിലെ പ്രത്യേകിച്ച് ഹൈന്ദവ സമൂഹത്തിന്റെ ആരാധനാ ബിംബങ്ങളെ തകർക്കുക എന്നത് പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമാണ്. ആ നയത്തെ മാർക്സിസ്റ്റ് പാർട്ടി പിന്തുണയ്ക്കുന്നു. ഇപ്പോൾ NSS തുടങ്ങിയ എല്ലാ സാമുദായിക സംഘടനകളും ഇതിനെ എതിർത്തു, ഹിന്ദു സമൂഹം മുഴുവൻ എതിർക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു അടവ് നയത്തിന്റെ ഭാഗമായി പാർട്ടിയുടെ സെക്രട്ടറി ഒരല്പം മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും പാർട്ടിയുടെ നയം മാറിയിട്ടില്ല. മറ്റു പലരും പാർട്ടി നേതാക്കന്മാരും അനുയായികളും എല്ലാം നമുക്കറിയാം, സോഷ്യൽ മീഡിയയിലും ഒക്കെ ഹിന്ദു പ്രതീകങ്ങളെയും പ്രതിബിംബങ്ങളെയും എല്ലാം അങ്ങേയറ്റം മ്ലേച്ഛമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു നാക്കുപിഴയോ യാദൃശ്ചികമായി സംഭവിച്ചതോ ഒന്നുമല്ല, അത് വളരെ ബോധപൂർവം ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് നടത്തുന്നതാണ്. നമുക്കറിയാം കേരളത്തിലെ ലാൻഡ് ജിഹാദും ലൗ ജിഹാദും അടക്കമുള്ള എല്ലാ തരത്തിലുള്ള ജിഹാദി പ്രവർത്തനങ്ങൾക്കും പിന്തുണ കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു ഹൈന്ദവ വിഗ്രഹ ഭഞ്ജനം, അത് ഗസ്നിയും മുഹമ്മദ് ഗോറിയും ഔറംഗസേബും ഒക്കെ നടത്തിയ അതേ പ്രവർത്തനം വിജയൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തില് അദ്ദേഹത്തിന്റെ അനുയായികൾ നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹത്തെ കാണുന്നു പോലുമില്ല ശ്രീ എൻ ആർ മധു, ഒരു പ്രതികരണം പോലുമില്ല. അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പലപ്പോഴും ആസൂത്രകന്മാര് പിന്നിലാണോ നിൽക്കുക, അവര് മുന്നിൽ വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമാണ്, അത് അദ്ദേഹമാണ് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്നുള്ളതിന്റെ കൃത്യമായൊരു തെളിവാണ് അദ്ദേഹം മുന്നിൽ വരാത്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എന്താ പറയാ, ഈ അഴിച്ചുവിടപ്പെട്ട സൈന്യമാണ് ഇന്ന് കേരളത്തിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ എല്ലാ മേഖലയും എല്ലാ സംരംഭങ്ങളും തകർന്നു തരിപ്പണമായിരിക്കുന്നു, എല്ലാ മേഖലയും തകർന്നിരിക്കുന്നു. അവരുടെ ഒരു പ്രഖ്യാപിത നയം നമുക്കറിയാം, IS കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും IS സജീവമായിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനും സിറിയയും കഴിഞ്ഞാൽ പിന്നെ IS ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള സ്ഥലമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ താലിബാനിസ്റ്റുകൾ അഫ്ഗാനിസ്ഥാനിലെ ബാമിയാൻ ബുദ്ധ പ്രതിമ തകർത്തത് നമുക്കറിയാം. അതേപോലെയുള്ള ഒരു പ്രത്യക്ഷ തകർക്കലിന്റെ മുന്നോടിയായിട്ട് ആശയപരമായി കടന്നാക്രമിച്ച് വിശ്വാസ പ്രമാണങ്ങളെ തകർക്കുക എന്ന കൃത്യമായ പദ്ധതിയുടെ ഭാഗമാണ് ഈ ഗണേശ നിന്ദ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഒരൊറ്റ ചോദ്യം കൂടി ശ്രീ, അവസാനമായി ശ്രീ ഡോക്ടർ എൻ ആർ മധു, ഇതിൽ പലപ്പോഴും പറയുന്നൊരു സാധനമാണ് ഇപ്പോൾ നാമം ജപിച്ചു, അല്ലെങ്കിൽ നാമം ജപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വലിയ കേസ് വരിക, നാമം ജപത്തിന് നേതൃത്വം കൊടുത്ത ആളെ ഒന്നാം പ്രതിയാക്കി FIR രജിസ്റ്റർ ചെയ്യാം, എന്നിട്ട് പറയുക അതിനെ ന്യായീകരിക്കാൻ കുറേ ക്യാപ്സ്യൂളുകൾ, ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ പ്രസക്തമായ ഒരു ചോദ്യം, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഈ NSS സാമൂഹിക ധ്രുവീകരണം നടത്തി എന്ന ഒരു ആരോപണം മുഹമ്മദ് റിയാസ് ഉന്നയിക്കാൻ കാരണം എന്താണ്? ഒരു പക്ഷേ ഹൂറികളെ പറ്റി പറഞ്ഞതാണോ ഇവർക്കൊക്കെ പൊള്ളുന്നത്? എന്താണ് NSS നടത്തിയ സാമൂഹിക ധ്രുവീകരണം? അല്ല, NSS എന്ന സാമുദായിക സംഘടന പൊതു ഹിന്ദു ബോധത്തിനൊപ്പം നിന്നു എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ്. അപ്പോ NSS-നെയും SNDP-യെയും പുലയമഹാസഭയെയും ബ്രാഹ്മണ സഭയെയും ഒക്കെ പരസ്പരം തമ്മിലടിപ്പിച്ച് ചോര കുടിച്ച് മുന്നോട്ട് പോകുക എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയത്തിൽ നിന്നും വ്യത്യസ്തമായി പൊതു ഹിന്ദു ബോധത്തോടൊപ്പം NSS നിൽക്കാൻ തയ്യാറായി എന്നുള്ളതാണ് അവർ ചെയ്ത തെറ്റ്. അത് കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ പരിസരത്തിൽ ഒരു മഹാപരാധം തന്നെയാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി, അതാണ് ഞാൻ പറഞ്ഞ, മുഖ്യമന്ത്രി മറവിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വേണ്ടി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബത്തിൽ തന്നെ മുഹമ്മദ് റിയാസ് ആണ്. അപ്പൊ അത് വളരെ ബോധപൂർവം നടത്തുന്ന എന്താ പറയാ, ഒരു നല്ല തിരക്കഥയാണ്. മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല തിരക്കഥയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ചലച്ചിത്രമാണ്. അത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രിക്കിയുടെ നാവാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യെസ്, വളരെയധികം നന്ദി ശ്രീ ഡോക്ടർ എൻ ആർ മധു ഈ നിമിഷം ഞങ്ങളോട് പ്രതികരിച്ചതിന്.